കെ അഷ്റഫ് എം എൽ എ സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, നമ്മള് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അത് തൃശ്ശൂരാണ് എന്ന് പറഞ്ഞ, തൃച്ചിയല്ല തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് എത്തിക്കാൻ വിത്തിൻ 24 hours, കാരണം അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇവിടുത്തെ ജില്ലാ കളക്ടർ അവിടെ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടപടികളുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ മതി, നമ്മൾ കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അത് 24 hours കൊണ്ട് എത്തിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. അത്ര തൃശ്ശൂരിൽ നിന്ന് ഇവിടുത്തേക്ക് അത്ര കിലോമീറ്ററാണ്, നമുക്ക് ചെയ്യാം. പക്ഷേ അന്നേരമാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം. കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ അതാണ് അവിടെയാണ് നമ്മൾ പ്രശ്നം പറയുന്നത്, അവിടെയാണ് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യ. ഞാനൊരു കാര്യം കൂടി അതിൽ ചോദിച്ചു, നമ്മൾ 13 days സർ, അപ്പോൾ അതിനിടയിൽ നമുക്കൊരു ഫീസിബിലിറ്റി പരിശോധിക്കാമായിരുന്നില്ലേ എന്നൊരു ഒരു 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 ചോദ്യം കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെയാണ്, വളരെ സൗഹൃദപൂർവ്വം തന്നെയാണ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർ റിക്വസ്റ്റ് കൂടി അവിടെ വെച്ചു, പക്ഷേ നമ്മൾ എത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് തരത്തിലും വിത്തിൻ 24 hours നമ്മൾ അതിൽ ഇടപെട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. കാരണം അത് നിന്നു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അവിടെയും ഒരു ടെക്നീഷ്യൻ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടിക്കണോ? നമ്മളെ നമ്മുടെ ടെക്നീഷ്യൻ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സാധനം സംവിധാനം, അതായത് അവിടുത്തെ ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട ആ ടെക്നീഷ്യന്റെ ഫ്ലോട്ടിംഗ് JCB ആണ്. നമ്മൾ ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി സംവിധാനമാണ് ഇവിടെ പറയുന്നത്. അല്ല, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പ്രശ്നമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ ഡ്രഡ്ജിങ് അത് ഫലപ്രദമായില്ല, പാൻടൂൺ ഫലപ്രദമായില്ല, ടഗ് ബോട്ട് ഫലപ്രദമായില്ല എന്ന് പറയാൻ കാരണം ഇതൊന്നും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തിയില്ല, അതിനെ ഫലപ്രദമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സംവിധാനം ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇത് പറയുമ്പോൾ ഞങ്ങൾ വിത്തിൻ 24 hours എത്തിക്കാം എന്ന് പറയുമ്പോഴും ഇവർ പറയുന്ന വീണ്ടും ടെക്നീഷ്യൻ വന്ന് നോക്കട്ടെ എന്നാണ്. അവിടെയും നിന്നു പോകുന്നു ആ പുഴയിലുള്ള സെർച്ചിങ്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറയാം നമ്മൾ നിർത്തുന്നില്ല, ഞാൻ ചോദിച്ചു നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പുഴയിലാണല്ലോ നമ്മുടെ പോയിന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, കാരണം നമ്മൾ ഏതായാലും ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ പറയുന്നത് പുഴയിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരയിൽ നമ്മൾ വെറുതെ നിൽക്കുന്നത് കൊണ്ട് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതായത് അർജുൻ്റെ